നമസ്കാരം. ആദ്യം ഞാൻ ഒരു ക്ഷമാപണം നടത്തുകയാണ്. ലൈവിൽ വരാൻ വേണ്ടി എന്നാൽ കഴിയുന്ന തരത്തിലൊക്കെ ശ്രമിച്ചു. എന്തോ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്, എന്തോ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. ശരിക്കും ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പറയാൻ പോകുന്ന കാര്യം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ആമുഖം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. മറ്റൊന്നുമല്ല, ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഈ ദിവസം വരെയും നിരന്തരമായി ഒരു പദം വേട്ടയാടുക എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ, ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഫോണിന്റെ ചാർജ് പോകുന്ന തരത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ എന്തോ ഒരു തരത്തിൽ നമ്മളെ ഹറാസ് ചെയ്യുന്ന തരത്തിൽ പല പല കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്നും. ചിലർക്ക് ട്രെയിൻ ലേറ്റായെന്നറിയണം, എന്തുകൊണ്ടാണ് ട്രെയിൻ ലേറ്റായത്, ചിലർ കറണ്ട് ഇല്ലെന്ന് പറയുന്നു. അപ്പൊ അതെല്ലാം തന്നെ എങ്ങനെയോ ആരോ ഒരു 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 പ്ലാൻ ചെയ്തിട്ട് എന്നെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത്. പക്ഷെ അവരിത്രയും നാളായിട്ടും അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ കേരളത്തിൽ ഞാൻ പറയുന്ന, ഞാൻ എന്റെ അത്രയും ഫോൺ എടുക്കുന്ന റിപ്ലൈ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്ന ഒരാളും ഞാൻ തന്നെയായിരിക്കും. അപ്പൊ ഫോണിനെ ഞാൻ ഇങ്ങനെ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ്. പക്ഷെ ഇത് എന്തോ വലിയ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ആ കുട്ടിയുടെ കാര്യം പറയാം. ആ കുട്ടി, ഞാൻ ഒരു സൂം മീറ്റിംഗിലാണ് ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു, ഞാൻ ഒരു സൂം മീറ്റിംഗിലാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. രണ്ടാമത്, മൂന്നാമത്, നാലാമത്, ആറ് പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ആ സൂം മീറ്റിംഗ് കട്ടായി പോയി. അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, ഈ ഇത്രയും സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലായിരുന്നു എന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ, ശരി, അവിടുത്തെ എം എൽ എ അടുത്ത് പറഞ്ഞു, സ്വന്തം എം എൽ എ അടുത്ത് പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു അതെന്താണ് പറയാത്തത്, സ്വന്തം എം എൽ എ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് പറയുന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുക. അങ്ങനെയാണ് ഒരു പ്രൊസീഡിയർ, എന്റെ ഒരു പ്രൊസീഡിയർ. അപ്പം ഓരോ മണ്ഡലത്തിലും ഓരോ എം എൽ എ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ എം എൽ എ വിളിച്ചില്ല. ശരി, അവിടുത്തെ എം എൽ എ ആരാണെന്നറിയാമോ? അതറിഞ്ഞുകൂടാ. അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടുത്തെ എം എൽ എ അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ദേഷിച്ച് പറയും. അപ്പൊ അപ്പോഴും ഞാൻ പറയുന്നു, ഒരാള് എം എൽ എ അറിഞ്ഞിരിക്കണം, പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കണം. അത് എന്റെ ഒരു ഫ്രണ്ട് തന്ന നമ്പറാണ്, ഈ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രണ്ടല്ല, അത് എനിമിയാണ്. ആ മോന്റെ മാത്രമല്ല, നാടിന്റെ എനിമിയാണ്. കാര്യം ഇതേ കണക്ക് കുട്ടികളെ വെച്ച് ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ഹറാസ് ചെയ്യുക, ശല്യപ്പെടുത്തുക, എന്നിട്ട് റെക്കോർഡ് ചെയ്യുക. ഈ എന്നെ വിളിച്ച മോന് അത്രയ്ക്ക് നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിൽ എന്തിന് റെക്കോർഡ് ചെയ്തു? ആറ് പ്രാവശ്യം എന്തിന് വിളിച്ചു? അപ്പൊ ഇതെല്ലാം പ്ലാൻഡ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് എന്നെ എന്റെ ഓഫീസിൽ വിളിച്ചിട്ട്, അല്ലെങ്കിൽ എന്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് എൻ എസ് ഹോസ്പിറ്റലിൽ വിളിക്കുക, ഇത് മുകേഷ് എം എൽ എയുടെ ഓഫീസിൽ നിന്നാണ്, അങ്ങനെ ഒരാൾ വിളിച്ചിട്ടില്ല, എന്നിട്ട് അവരെടുത്ത് റൂഡായിട്ട് പെരുമാറുക, ഒരു ബാങ്ക് മാനേജറെ വിളിച്ചു, ഇതെല്ലാം എരേവരം പോലീസ് സ്റ്റേഷനിൽ കേസ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഞാൻ എത്രയും ഹമ്പിളായിട്ട് മുന്നോട്ട് പോയിട്ടും ഇവരെല്ലാവരും എന്നെ ഏതോ തരത്തിൽ കോർണർ ചെയ്ത് എന്നെ വിഷമിപ്പിക്കാൻ നോക്കിയാണ്. പിന്നെ കുട്ടികളോട് പെരുമാറേണ്ടത് എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫ്ലവേഴ്സ് ചാനലിൽ കൊച്ചു കുട്ടികൾ പാട്ട് പാടുന്ന 10-80 എപ്പിസോഡ് ഞാൻ ചെയ്തതല്ലേ? അതിന്റെ റേറ്റിംഗ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ എത്ര മാത്രം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, എത്രമാത്രം കുട്ടികളോട് ഏറ്റവും നല്ല പോലെ പെരുമാറാൻ മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പൊ അങ്ങനെ പെരുമാറുന്ന ഒരു കംപ്ലൈന്റും കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് മക്കളുണ്ട്, എനിക്ക് എന്റെ വീട്ടിൽ എത്ര മക്കളുണ്ട്. അപ്പൊ അവരെടുത്ത് പിന്നെ ചൂരിൽ വെച്ച് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആലങ്കാരികമായ നമ്മുടെ മുതിർന്നവർ പറയുന്ന ഒരു, ആ കുട്ടിയുടെ അച്ഛനോ അച്ഛന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ഒക്കെ പ്രായം എനിക്കുണ്ട്. അപ്പം സ്വന്തം എം എൽ എ, അപ്പൊ അത്രയും രാഷ്ട്രീയമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ ആരാണ്, നമ്മൾ ഗ്രീവിയൻസ് പറയേണ്ടത് ആരാണ് എന്ന് ഈ പ്രായത്തിൽ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ മുമ്പിലായിരുന്നെങ്കിൽ ചൂരിൽ വെച്ചിട്ടാണ്, ഞാനൊക്കെ ഒരുപാട് ചൂരിൽ വെച്ച് അടിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ചൂരിൽ വെച്ച് അത് അടിക്കാനല്ല, അതൊരു പ്രയോഗമാണ്. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൻ പ്ലാൻഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഇത് ഈ നാട്ടിലുള്ള കുട്ടികൾ, രക്ഷകർത്താക്കള് നല്ലവരായിട്ടുള്ളവർ വിശ്വസിക്കരുത്. ഇതിനകത്ത് പക്കാ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്
നിര ഈ സൈബർ സെല്ലിലും പോലീസിലും കംപ്ലൈന്റ് കമ്മീഷണർക്കും കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ഇവരെ മുന്നിൽ കൊണ്ടുവരും. കാര്യം ഞാനൊരു സിനിമ നടനും കൂടെ ആയതുകൊണ്ട് എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ഇത് പിന്നെ റൈസ് ആവും, അതോടുകൂടി ഒന്ന് ഫേമസ് ആയി കളയാം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ഇതിന് മുമ്പ് നടന്നത് എന്താണ്? 6 പ്രാവശ്യം എന്നെ ഇതേപോലെ വിളിച്ച് എപ്പോഴും ഇങ്ങനെ മീറ്റിംഗ് കട്ടാക്കി കട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഇടാത്തത്? അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിക്കാം, എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഇതെല്ലാം പറഞ്ഞിട്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എന്നെ എത്രയോ കുട്ടികളെ വെച്ചിട്ട് വിളിപ്പിക്കുന്നു. അപ്പൊ ഇവർക്ക് അറിഞ്ഞൂടാ, എന്നെ വിളിക്കുന്ന ഉടനെ തന്നെ യുവർ വോയിസ് ബീങ് റെക്കോർഡഡ് എന്ന് പറഞ്ഞ ആദ്യ ഒരെണ്ണം വരും. അപ്പൊ തന്നെ ഞാൻ അവരോടുത്ത് പറയും, മോനെ ക്രൈമാണ്, ഈ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഫോൺ റെക്കോർഡ് ചെയ്ത് കളിക്കരുത്. അപ്പൊ വെച്ചിട്ട് ഓടിക്കളയും. അപ്പൊ അതെല്ലാം ഒരു തമാശയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നില് ആരൊക്കെയാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് ആ മോന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് മോൻ ആരെയും വിളിക്കരുത്. മോനെന്നല്ല, ആ തരത്തിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾ ആരെയും വിളിക്കരുത്, അവരൊക്കെ വഴിതെറ്റിക്കുന്നവരാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മോന് വിഷമമായിട്ടുണ്ടെങ്കിൽ മോനെക്കാട്ടി വിഷമം എനിക്കുണ്ട്, അത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരു ഒരു വീഡിയോയിൽ വരേണ്ടി വന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. എല്ലാവർക്കും നല്ലതുപോലെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് ഫോൺ കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ മണ്ഡലത്തിൽ തന്നെ ഒരുപാട് ഫോൺ ഞാൻ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി പോലും ഫോണും ടാബും ഇല്ലാതെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന മുദ്രാവാക്യമായിട്ട് നടക്കുന്നതാണ് ഞാൻ. അപ്പം അതിന് അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ് എന്റെ ഊർജം, എന്റെ സമയം. അതെല്ലാം മനസ്സിലാക്കി എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ. നന്ദി.